പുലരുവാൻ ഏഴര രാവേ ഉള്ളൂ, പൂങ്കോഴി കോവിക്കഴിഞ്ഞതേ ഉള്ളൂ. താ അതിനിടയ്ക്കാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ഉത്തരവും ഇങ്ങെത്തി. എല്ലാവരും സൂര്യപ്രകാശം കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് എല്ലാറ്റിനെയും കൂടോട് പൊക്കിക്കൊണ്ട് പോയത്. അങ്ങ് വിമാനത്തിലെത്തി പ്രഭാത ഭക്ഷണം അവിടെയാണ്, ഡൽഹിയിലാണ് കൊടുത്തത്. ഇപ്പോൾ ആ ഉത്തരവ് ഇറങ്ങി. ഒരാഴ്ച തകൃതിയായിട്ട് രാജ്യമെമ്പാടും എല്ലാ തരത്തിലുള്ള റെയ്ഡും നടത്തി, മറ്റ് ഇടപാടുകളെല്ലാം അന്വേഷിച്ചു. ഏതൊക്കെ തരത്തിലുള്ള ബന്ധമാണെന്നും ഏതുവഴിയൊക്കെ പണം എത്തുന്നു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് എത്തിച്ചു ഒരാഴ്ച കൊണ്ട്. ഇത്രയും ഈ കാര്യത്തിനകത്ത് ഒരു സ്പീഡ് ഇതുപോലെ ആര് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ, ഇത് റെയ്ഡ് തുടങ്ങിയ അവസരത്തിൽ മുതൽ പറയുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കും, നിരോധിക്കരുത്, നിരോധനമല്ല ആവശ്യം, ആശയപരമായി നേരിടുകയാണ് വേണ്ടത് എന്നൊക്കെ ഒരു ഭാഗം വാദിക്കുമ്പോൾ, ഒരു മറുഭാഗത്ത് നിരോധനം തന്നെയാണ്, നിരോധിച്ചിട്ടുള്ള ചരിത്രമാണ് ഇന്ത്യയിലുള്ളത് എന്നൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊന്നും വലിയ അഭിപ്രായ പ്രകടനത്തിലേക്ക് കടന്നിട്ടില്ല, കാരണം അത് അവർക്ക് കൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് അതിലേക്ക് പോകത്തില്ല. പക്ഷേ ചില പ്രവർത്തകരൊക്കെ തന്നെ, ചില സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ളവരുടെ പ്രതികരണമെന്ന് പറയുന്നത്, നിരോധനമല്ലായിരുന്നു ആവശ്യം, കാരണം നിരോധിച്ചതിന് ശേഷം കടന്നു വന്ന സിമിയിൽ നിന്നാണല്ലോ പോപ്പുലർ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. സിമിയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിലേക്കുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഇത് അവർ പറയുന്നത് ഇത് വേറൊരു രൂപത്തിൽ വരും, ഇതിനൊരു വേഷപ്പകർച്ചയുണ്ടാകും, ഒരു പകർന്നാട്ടം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ നിരോധനമല്ല ആശയപരമായിട്ടാണ് നേരിടേണ്ടത്. ഇപ്പോൾ ഇവരുടെ ഈ തീവ്രവാദ നേതാക്കന്മാരെയെല്ലാം ജയിലിലടച്ചു, അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയപ്പോഴാണ് കേന്ദ്രം തക്കതായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ തരത്തിൽ മുന്നേറിയത്. അവർ ഉയർത്തുന്നത് ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം പോലും പലയിടങ്ങളിൽ നമുക്കറിയാം, കേരളത്തെ അവർ നിശ്ചലമാക്കി കളഞ്ഞു, ഹർത്താൽ നടത്തി, പരക്കെ അക്രമമുണ്ടായി. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. അവിടെ നടത്തിയ പ്രസംഗം പോലും വളരെ തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു. ഇനി ആ തരത്തിലുള്ള ഒരു പ്രസംഗമെന്നല്ല, അതിലേക്കൊരു മെമ്പർഷിപ്പ് എടുക്കുക പോലും ചെയ്യുന്നവർക്ക് ജയിലിൽ 2 വർഷം സുഖമായിട്ട് കഴിയാമെന്നുള്ളതാണ്. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്കറിയാം, സിമിയെ ഇവിടെ നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരായിരുന്നു. കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്തു? നിരോധിച്ചു, അതിൻ്റേതായ കാര്യങ്ങളെല്ലാം തീർത്തുപോയി. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം അവർ ഇവിടെ നടത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദാ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, ഇതിനകത്ത് തുടർ നടപടികൾ ഉണ്ടായിരിക്കണം, അന്വേഷണം ത്വരിതഗതിയിൽ തന്നെ മുമ്പോട്ട് പോകണമെന്ന് കേരള പോലീസിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിന്നാണ് മറ്റു പലയിടങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുള്ളത്, കേരളം ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഹബ്ബായി മാറി എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്ത്, അപ്പോൾ ഇപ്പോൾ പറയുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സിമിയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിലേക്ക് ഇത് വളർന്നു വരുന്നതിൻ്റെ കാരണം കോൺഗ്രസ് സർക്കാർ പിന്നെ നിശബ്ദത പാലിച്ചു. ആ നിശബ്ദതയാണ് നമ്മൾ അറിയേണ്ടത്. അത് കോൺഗ്രസ് സർക്കാർ എന്നല്ല, ഇനിയിപ്പോൾ മറ്റ് ഏത് സർക്കാർ വന്നാലും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്, സംഘപരിവാറാണ്. അവർ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടുള്ള മനസ്സുള്ളവരായിരിക്കും ഇനിയും ഉണ്ടാകും. അവരെ പാർട്ടി നിരോധിച്ചാലും ആ മനസ്സോടുകൂടി തന്നെ നിൽക്കും. പക്ഷേ ആ മനസ്സോടുകൂടി മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ മനസ്സോടുകൂടി നിൽക്കുമ്പോഴും നമുക്കറിയാം, ഇവരിൽ വോട്ട് ബാങ്ക് കാണുന്നത് കൊണ്ട് ഇവരെയൊക്കെ തന്നെ ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് ചേക്കേറാൻ ഇടം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ CPM ഇടങ്ങളിലേക്ക് ഇവർ ചേക്കേറും. കോൺഗ്രസ്സിലേക്ക് പോകാൻ വഴിയില്ല, കാരണം അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ദുർബലമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മനസ്സുമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല.
ഇപ്പോൾ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഡൽഹിയിലോ പഞ്ചാബിലോ ആണെന്നുണ്ടെങ്കിൽ ആ ആത്മീയിലേക്ക് ആ പോപ്പുലർ ഫ്രണ്ട് മനസ്സ് പോകാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ എത്രത്തോളം അവരുടെ ആ സ്വാധീനം ഉള്ളതിനനുസരിച്ച് ആ മറ്റു പാർട്ടികൾ ഇവരെ ഒരുപക്ഷെ ആഗിരണം ചെയ്യാനായിട്ട് ഇവരെ അബ്സോർബ് ചെയ്യാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇപ്പോഴും നിരോധിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ ഇത്രയും കഴിഞ്ഞിട്ടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. അത് നടത്താൻ പ്രയാസമാണ്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് പാർട്ടിക്ക് മുമ്പോട്ടിനിയും പോകാൻ സാധിക്കത്തില്ല. ഇത് വേറൊരു തരത്തിൽ വളർന്ന് വേറൊരു വേഷത്തിലും വേറൊരു പേരിലും വരില്ല. കാരണം കേന്ദ്രം അത്രത്തോളം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ എല്ലാ രേഖകളും ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൈവശം കിട്ടിയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്കറിയാം എസ് ഡി പി ഐയുടെ വിധിയാണ് ഇനി കാത്തിരിക്കുന്നത്. എസ് ഡി പി ഐക്കും താമസിയാതെ നിരോധനം അല്ലെങ്കിൽ ആ പാർട്ടി തന്നെ ഇല്ലാതാക്കും. കാരണം അതിനിനി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടി അതിൻ്റെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതും കൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇത് ഈ എസ് ഡി പി ഐയും ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ ഇനി ഒരിക്കലും ഈ ബി ജെ പി സർക്കാർ ഇപ്പോൾ നിരോധിച്ചിരിക്കുമ്പോൾ അവർ ഇത് വേറൊരു തരത്തിൽ പേരിൽ വരാനായിട്ട് കഴിയാത്ത രീതിയിലാണ് മാറ്റിയിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ ഒരു ചില്ലം മുറിച്ച് കളയുമ്പോഴേ അത് അതിൽ നിന്ന് വീണ്ടും ചിലപ്പോൾ എന്നല്ല പൊടിച്ചു വരും. അത് ഈ പൊടിച്ചു വരാത്ത രീതിയിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാരും കൂടി പ്രയത്നിച്ചുകൊണ്ട് ഇതിനെ അത് അവിടെ വച്ച് ഒരിക്കലും വളരാൻ കഴിയാത്ത രീതിയിൽ അറുത്ത് മാറ്റിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു നിരോധനമാണ് ഇന്നേ വരെ. ഇപ്പം നക്സൽ പ്രസ്ഥാനം നമുക്കറിയാം നിരോധിച്ചിട്ടുള്ളതാണ്. നക്സൽ പ്രസ്ഥാനം സാധാരണക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന അക്രമവും കൊലയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയെ നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ നക്സൽ പ്രസ്ഥാനത്തിന് അപജയം സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നക്സൽ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ പിന്നീട് ആത്മീയതയിലേക്കൊക്കെ പോയി. പക്ഷേ ഇവരിവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ ആത്മീയതയുടെ മറവിൽ രാജ്യത്ത് തീവ്രവാദത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് ചിന്നഭിന്നമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കരുനീക്കം നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് വേറൊരു പേരിൽ വരുമെന്ന് ആശങ്കപ്പെടുന്നവർ മനസ്സിലാക്കുക, കേന്ദ്ര സർക്കാർ അതിനും തടയിട്ടുകൊണ്ടാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്തും ഇവർ ഈ ബുദ്ധിമാന്മാർ ഉണർന്നിരുന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ നേതാക്കന്മാരെയും പ്രസ്ഥാനത്തെയും അമർച്ച ചെയ്യാൻ കേന്ദ്രത്തിന് കഴിഞ്ഞത്.